നമസ്കാരം എൻ്റെ ശ്രീ പത്മനാഭ നീ തന്നെ തുണ എന്തൊക്കെയായാലും സുപ്രീം കോടതി രാജകുടുംബത്തിൻ്റെ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ആ ക്ഷേത്രത്തിന്മേലുള്ള ആ അവകാശം അംഗീകരിച്ചിരിക്കുന്നു കുത്തിത്തിരിപ്പുകാർക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിലവറ തുറന്ന് സ്വർണവും മറ്റ് കാര്യങ്ങളുമൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാം എന്ന് ധരിച്ചവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും അതിൻ്റെ വിശദാംശങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ തത്വമേനുസിൻ്റെ സ്റ്റോറിയായി തന്നെ നിങ്ങൾ കണ്ടതാണ് അറിഞ്ഞതാണ് നമ്മൾ വാർത്തകൾ നൽകിയതാണ് ഇതിൻ്റെ മറ്റൊരു വശത്തേക്ക് പൊതുവായൊരു വശത്തേക്ക് നമ്മൾ ചിന്തിക്കണം അതായത് സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് കാണിക്കുന്ന താന്തോന്നിത്തരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ക്ഷേത്രഭൂമി പാട്ടത്തിന് കൊടുക്കും ക്ഷേത്രത്തിൻ്റെ സാധനങ്ങൾ എടുത്ത് വിൽക്കും എല്ലാം ചെയ്യും പക്ഷേ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈപ്പിടിയിലൊതുക്കാനുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കൈപ്പിടിയിലൊതുക്കി അതായത് ക്ഷേത്രങ്ങൾ കൈപ്പിടിയിലൊതുക്കുക എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളുടെ പുരാതനമായ പ്രാചീനമായ ക്ഷേത്ര സ്വത്തുക്കളും ഭൂമിയും അതുപോലെ കെട്ടിടങ്ങളും സ്വർണവും ആഭരണങ്ങളും തിരുവാഭരണങ്ങളും ഒക്കെ അമക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ 2016 മുതൽ തന്നെ പിണറായി സർക്കാർ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത് അതിന് പിന്നിൽ പല ശക്തികളും ഉണ്ടായിരുന്നു അതിന് ഘട്ടം ഘട്ടമായി ഓരോന്ന് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൈകടത്താനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോഴും പലതരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് അവിടെ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഭരണം പിടിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണ സംവിധാനത്തിന് കീഴിലേക്ക് ഇതുപോലെ പാർട്ടിക്കാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ കൊണ്ടുവന്ന് ലെവലേശം വിശ്വാസമില്ലാത്തവനെയൊക്കെ കുത്തിത്തിരുകി അതുവഴി ക്ഷേത്ര സ്വത്ത് തട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് എടുക്കുക അല്ലെങ്കിൽ അത് വീതം വയ്ക്കുക എന്തെങ്കിലും ചെയ്യുക ആത്യന്തികമായി ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും കൈപ്പിടിയിലൊതുക്കുക ഹൈന്ദവ വിശ്വാസികൾ ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായി പ്രതിഷേധങ്ങളൊക്കെ പലതരത്തിൽ ഉയരുന്നുണ്ട് ഹൈന്ദവീയം എന്ന സംഘടന ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതല്ലാതെ നമ്മളെപ്പോഴും പറയാറുള്ള ആ ഒരു ഹൈന്ദവ സാമുദായിക ഐക്യത്തിന്മേലുള്ള ഒരു വലിയ പ്രതിഷേധമൊന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി കാണുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്തൊക്കെയായാലും ഈ സുപ്രീം കോടതി വിധി കൊണ്ട് സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളൂ സത്യമേ ജയിക്കൂ ന്യായമേ ജയിക്കൂ നീതിക്ക് വിജയമുണ്ടാകൂ ക്ഷേത്രഭരണത്തിൽ മതേതര സർക്കാരിന് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധികാരവും അവകാശവും ഉണ്ടെന്ന മുൻ സർക്കാരുകളുടെ നിലപാടിനേറ്റിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധി സ്വാതന്ത്ര്യാനന്തരം ക്ഷേത്രഭരണ വ്യവസ്ഥിതി സംബന്ധിച്ച് രാജാവും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിക്ക് കവനന്റിന് സാധുത നൽകുന്ന ഈ വിധി ഒട്ടേറെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് ഇട നൽകുന്നുണ്ട് ഇതോടെ കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് നിയമസാധുത ഇല്ലാതായി കവനന്റ് പ്രകാരം സ്വതന്ത്ര പരമാധികാര ബോർഡ് രൂപീകരിക്കേണ്ടതിന് പകരം സർക്കാർ രാഷ്ട്രീയ നേതാക്കൾ അംഗങ്ങളായ ബോർഡാണ് രൂപീകരിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്ര കേസിലും കേരള സർക്കാർ ഇതേ നിലപാട് ചെയ്തു ക്ഷേത്രത്തിന്റെ ഭരണം തങ്ങൾക്ക് വേണമെന്ന സർക്കാരിന്റെ വാദം സുപ്രീം കോടതി നിരാകരിക്കുകയും രാജകുടുംബത്തിന്റെ അധികാരം പുനഃസ്ഥാപിക്കുകയും ആ നിലയ്ക്ക് സുപ്രീം കോടതി വിധി കേരള സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കണം ശബരിമല ആചാര കാര്യത്തിലും സർക്കാർ സ്വീകരിച്ച ഏകപക്ഷീയമായ കടന്നുകയറ്റത്തിനെതിരെ ഭക്തജനങ്ങൾ രംഗത്ത് വന്നിരുന്നു സർക്കാർ ക്ഷേത്ര സംബന്ധമായി സ്വീകരിച്ച എല്ലാ നടപടികളും നിയമവിരുദ്ധമാണെന്ന് ഈ വിധി വ്യക്തമാക്കുന്നു ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ വിമുക്തമാക്കണമെന്ന കെ പി ശങ്കരനായർ കമ്മീഷൻ കുട്ടിക്കൃഷ്ണ മേനൻ കമ്മീഷൻ തുടങ്ങിയവയുടെ ശുപാർശകൾക്ക് വിധി അംഗീകാരം കൂടിയാണ് കോടതി നിരവധി പ്രാവശ്യം ആവശ്യപ്പെടുകയും നാളിതുവരെ ഭക്തജനങ്ങൾ പല സന്ദർഭങ്ങളിലായി ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് സർക്കാർ ഇതുവരെ വഴങ്ങിയിട്ടില്ല അവസാനമായി സുപ്രീം കോടതിയിൽ സർക്കാരിന്റെ ഇടപെടൽ ക്ഷേത്രഭരണത്തിൽ പാടില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ ക്ഷേത്രഭരണ വ്യവസ്ഥിതി ഉടച്ചു വാർക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം കാലഹരണപ്പെട്ട ദേവസ്വം നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന് ഈ വിധി വ്യക്തമാക്കുന്നു സുപ്രീം കോടതി വിധി ക്ഷേത്ര വിശ്വാസികളുടെ വിജയമാണ് വിശ്വാസത്തിനും ആചാരത്തിനും അനുഷ്ഠാനത്തിനും നിലയും വിലയും ഉണ്ടെന്ന് സുപ്രീം കോടതി അവിടെ അടിവരയിൽ ഓർമ്മപ്പെടുത്തും മതേതര സർക്കാർ മതവിശ്വാസ സങ്കല്പങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച് തീരുമാനങ്ങൾ ഭക്തജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന പതിവ് നടപടികൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു പത്മനാഭദാസനായിട്ടാണ് തിരുവാംകൂർ രാജാവ് ക്ഷേത്രഭരണം നടത്തിയത്
വിശ്വാസവും ആചാരവും സ്വത്തും ക്ഷേത്രവും പരിരക്ഷിക്കാൻ രാജാവ് ബാധ്യസ്ഥനായിരുന്നു. തൃപ്പടി ദാനമായി സമർപ്പിച്ച് വിനീതദാസനായി സഹിച്ച രാജാവ് ഒരിക്കലും ക്ഷേത്രാചാരങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഭക്തജന താല്പര്യത്തിനായിരുന്നു പ്രാധാന്യം. അതേസമയം സർക്കാർ ക്ഷേത്ര ഭരണത്തിൽ കടന്നു കയറി ക്ഷേത്ര താല്പര്യങ്ങൾ ധ്വംസിക്കും, ക്ഷേത്ര സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെടുത്തുകയും ചെയ്യും. പല ക്ഷേത്രങ്ങളിലും അഴിമതിയും ക്രമക്കേടുകളും ഒരു പതിവ് നടപടിയായി. അതുകൊണ്ട് ഈ വിധിയിലൂടെ സുപ്രീംകോടതി ഉയർത്തിപ്പിടിച്ചത് ഭക്തജനങ്ങളുടെ വിശ്വാസവും താല്പര്യവുമാണ്. ആ നിലയ്ക്ക് വിധിയെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യും. ദേവസ്വം മന്ത്രി സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയുണ്ടായി. ആ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമീപകാലത്ത് സർക്കാർ ഏറ്റെടുത്ത ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് തിരിച്ചു നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാജകുടുംബത്തിന്റെ ഭരണം, രാജകുടുംബത്തിന്റെ ക്ഷേത്രഭരണം അവരുടെ അവരുടെ കുടുംബക്ഷേത്രമാണത്. തിരുവിതാംകൂർ രാജാവിന്റെ, തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ലക്ഷക്കണക്കായ ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ്, വിശ്വാസ കേന്ദ്രമാണ്. അവിടെ ഈ കമ്മട്ടവുമായി, സർക്കാർ കമ്മട്ടവും മറ്റു കാര്യങ്ങളുമായി കയറി ഇറങ്ങി അതിനെ ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റി, അല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ആ മഹാക്ഷേത്രത്തെ മാറ്റി പണമടിക്കാനും നിലവറകൾ തുറന്ന് എത്രയോ കാലം മുമ്പുള്ള ഭഗവാന്റെ നിധി അത് സൂക്ഷിച്ചിരിക്കുന്ന, അപ്പം എ നിലപറയാലും ബി നിലപറയാലും ബി നിലവറ തുറക്കില്ല എന്നറിയുന്നു, നിലവറകൾ തുറന്ന് ഭഗവാന്റെ നിധി അത് എണ്ണിത്തിട്ടപ്പെടുത്തിയത് തന്നെ, അത് എണ്ണിത്തിട്ടപ്പെടുത്തിയ പിന്നെയാണ് ഈ ചൊറിച്ചിൽ വന്നു തുടങ്ങിയത് കേട്ടോ. അതിന് പല പല ഘട്ടങ്ങളായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർത്ഥവാദ മണ്ഡപം കൈക്കലാക്കി, അതുപോലെ തന്നെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആധിപത്യം സ്ഥാപിച്ചു. കോടതി, ഹൈക്കോടതി ഉത്തരവ് അന്ന് വന്നതിൽ പിന്നെ വലിയ പിടുത്തമാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രത്യേക രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇതിനൊക്കെ പിന്നിൽ ദുരുദ്ദേശമുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശബരിമലയിൽ പണം മാത്രം മതി, ക്ഷേത്രത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണം എന്ന് സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരാഗ്രഹവുമില്ല. പണം മാത്രം മതി, അവിടുത്തേതും പണവും മറ്റു കാര്യങ്ങളും. ഇപ്പം അവിടെയും തിരുവാഭരണം സർക്കാർ സംവിധാനത്തിൽ സൂക്ഷിക്കണം, പന്തളം കൊട്ടാരത്തിൽ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞും ചില കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണല്ലോ. അതുപോലെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രം, അത് നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ്. അത് പോലീസിനെ നോക്കി നിർത്തി, പോലീസിനെ കാവൽ നിർത്തിക്കൊണ്ട് രായ്ക്ക് രാമനും പാദരാത്രിക്ക് ഭക്തന്മാരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഏറ്റെടുത്തു. അങ്ങനെ കടന്നുകയറ്റത്തിൻ്റെ, ഹൈന്ദവ വിശ്വാസങ്ങളുടെ, ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ, മഹാക്ഷേത്രങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം, പണമടിച്ചു മാറ്റൽ, തിരുവാഭരണങ്ങൾ മോഷ്ടിക്കൽ, അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ കൈക്കലാക്കൽ, അവകാശം സ്ഥാപിക്കൽ, ഇതൊക്കെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഈശ്വരന്മാർ തന്നെ മറുപടി നൽകും എന്നുള്ളതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ഇനിയെങ്കിലും ആക്രാന്തമൊന്ന് നിർത്തിക്കൂടെ? ഇനിയും ഹൈന്ദവന്റെയും വിശ്വാസങ്ങളുടെയും നെഞ്ചത്ത് കയറുന്നത് നിർത്തിക്കൂടെ? ക്ഷേത്ര സ്വത്തുക്കൾ അടിച്ചു മാറ്റുന്നത് നിർത്തിക്കൂടെ? ക്ഷേത്രഭൂമികൾ പാട്ടത്തിന് കൊടുക്കുന്നത് നിർത്തിക്കൂടെ? ഓരോ ഹൈന്ദവനും ഹൈന്ദവ വിശ്വാസിയും ചോദിക്കുകയാണ് ഇതെല്ലാം. ഇവിടെ മതേതര സർക്കാരാണ് ഭരിക്കുന്നത്. ഒരിക്കൽ യു കലാഭരൻ എന്ന് പറയുന്ന ഒരു യുക്തിവാദിയുണ്ട്, അയാൾ ഒരു അഭിപ്രായം പറഞ്ഞു, മാധ്യമങ്ങളിലൂടെയൊക്കെ വന്നതാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ നിധി എണ്ണിത്തിട്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു അയാൾ നടത്തിയത്. അയാൾ പറഞ്ഞത്, ഈ സാധനം എടുത്തു വെച്ച്, അതായത് ഈ നിലവറയിൽ ഇതിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് എണ്ണിത്തിട്ടപ്പെടുത്തി, അത് ഉരുക്കി വിറ്റ്, അത് പണമാക്കി സർക്കാർ ഖജനാവിലേക്ക് അടക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വീതം വെച്ച്, എല്ലാവർക്കും ജാതിമത ഭേദമന്യേ വീതം വെച്ച് കൊടുക്കണം എന്നൊക്കെ ഒരു അഭിപ്രായമാണ് അയാൾ അന്ന് നടത്തിയത്. യു കലാധരൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ആ രീതിയിൽ തന്നെ സർക്കാരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ കൈക്കലാക്കി ഇതിനകത്ത് നിന്ന് ചരണ്ടി ഇതൊക്കെ വാരി കുത്തി എടുത്തുകൊണ്ട് പോകാം എന്നുള്ള ധാരണയായിരുന്നു പിണറായി വിജയൻ സർക്കാരിനും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും ഉണ്ടായിരുന്നത്. അതിന് ഇതാ പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവുണ്ടായിരിക്കുന്നു. രാജകുടുംബത്തിന് തന്നെ അവരുടെ കുടുംബക്ഷേത്രമാണ്, അവർ തന്നെ അതിൻ്റെ ഭരണകാര്യങ്ങൾ നീക്കിക്കൊള്ളട്ടെ. അതിനെ സഹായിക്കുന്നതിനായി ഒരു സമിതിയൊക്കെ ഉണ്ട്, പക്ഷേ പരമാധികാരം രാജകുടുംബത്തിന് തന്നെയാണ്. അതല്ലേ നമ്മുടെ വീട്ടിലെ ഒരു സംഭവത്തിന് നമ്മളുടെ നിയന്ത്രണമല്ലാതെ വെളിയിൽ നിന്ന് ഒരു സംഘം വന്നത് നിയന്ത്രിക്കുമ്പോൾ, അല്ല അതും ദൈവീക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എത്ര വേദനയുണ്ടാകും. ആ രാജകുടുംബത്തിലെ ആ അംഗങ്ങളുടെ ആ ഒരു സന്തോഷവും അവരുടെ ആ ഒരു നന്ദി പ്രകടനവും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കാണേണ്ടതാണ്. അവിടുത്തെ ആദിത്യവർമ്മ, അതുപോലെ തന്നെ അവിടുത്തെ തമ്പുരാട്ടിമാർ, അവിടുത്തെ ആ ആൾക്കാരൊക്കെ തന്നെ ജനങ്ങളോടും, ഇതിനൊപ്പം നിന്ന ജനങ്ങളോടും, അതുപോലെ തന്നെ ശ്രീപത്മനാഭനോട് തന്നെ നന്ദി പറയുന്നവരൊക്കെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകളിലും ശ്രീപത്മനാഭദാസൻ എന്നുള്ള പേരിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പ്രതിനിധി നിശ്ചയമായും പങ്കെടുത്തിരിക്കണം എന്നൊക്കെ കൂടി സുപ്രീം കോടതി പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
എൽഡിഎഫ് സർക്കാരിനേറ്റ, പിണറായി വിജയൻ സർക്കാരിനേറ്റ, ആർത്തി മൂത്ത, ആക്രാന്ത മൂത്ത ഈ സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്ന് പറയാതെ വയ്യ. ഇനിയും ആക്രാന്തം വേണോ? ഇനിയും ആക്രാന്തം നിർത്തൂ. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും ക്ഷേത്രങ്ങളെയും വിശ്വാസങ്ങളെയും നിങ്ങൾ അംഗീകരിക്കേണ്ട, പക്ഷേ ഉപദ്രവിക്കരുത്. ആക്രാന്തം കാണിച്ച് ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിയെടുക്കാനും അതുപോലെ തന്നെ നിലവറ തുറന്ന് നിധി കൊണ്ടുപോകാനും ഒന്നും ഇവിടെ ശ്രീപത്മനാഭൻ ഭഗവാൻ അനുവദിക്കില്ല. പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ ഇതിന് ഇടപെട്ടവർക്കും ഇത് വേണം. ഇപ്പം ടി പി സുന്ദർരാജിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് സർക്കാർ അധീനതയിലാക്കണം എന്ന് പറഞ്ഞവർക്കുമൊക്കെ ഓരോ ഘട്ടങ്ങളായി ഓരോ തരത്തിൽ ഭഗവാൻ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിയും തുടരും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇനിയെങ്കിലും ആക്രാന്തം നിർത്തൂ. ശബരിമലയെ തൊട്ട് കളിച്ചു, അതിൽ പിന്നെ സമാധാനത്തോടെ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. പലർക്കും സാധിച്ചിട്ടില്ല, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പലർക്കും സാധിച്ചിട്ടില്ല. ഇവിടെ ഈശ്വരീയ ചൈതന്യങ്ങളെയും ബിംബങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഹനിക്കുന്ന രീതിയിൽ ഒരു മതേതര സർക്കാർ പെരുമാറിയാൽ, അല്ലെങ്കിൽ മതേതര സർക്കാർ ആർത്തിമൂത്ത് നടന്നാൽ ഇതൊക്കെ തന്നെയായിരിക്കും ഫലം. എന്തൊക്കെയായാലും ശ്രീപത്മനാഭൻ തന്നെ ഏവർക്കും തുണ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.